താലിബാനെ ആക്രമിക്കാൻ അമേരിക്ക ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. താലിബാൻ തടവിലാക്കിയ അമേരിക്കൻ പൗരനെ മോചിപ്പിക്കാൻ താലിബാൻ ഭീകരർ തയ്യാറാകാത്തതാണ് കാരണം. എത്രയും വേഗം തങ്ങളുടെ പൗരനെ കുറിച്ചുള്ള വിവരങ്ങൾ കൈമാറണമെന്നും അദ്ദേഹത്തെ വിട്ടയക്കണമെന്നും പ്രസിഡന്റ് ജോ ബൈഡൻ നേരിട്ട് പ്രസ്താവന ഇറക്കി രംഗത്തെത്തിയിരിക്കുകയാണ്. മാർക്ക് ഫ്രെറിക് എന്ന 59 വയസ്സുള്ള എഞ്ചിനീയറാണ് താലിബാന്റെ തടവിലുള്ളത്. ഇദ്ദേഹം ലബാഡ് സ്വദേശിയാണ്. അമേരിക്ക അഫ്ഗാനിലുള്ള സമയത്തെ ഒരു പദ്ധതി പൂർത്തീകരണത്തിനായിട്ടാണ് മാർക്കിനെ അഫ്ഗാനിസ്ഥാനിലേക്ക് അയച്ചത്. 2020 ഫെബ്രുവരിയിൽ ട്രംപിന്റെ ഭരണകൂടം അഫ്ഗാൻ പിന്മാറ്റം ഒപ്പിടുന്നതിന് ഒരു മാസം മുമ്പാണ് മാർക്കിനെ താലിബാൻ തട്ടിക്കൊണ്ടുപോയത്. ഹക്വാനി വിഭാഗത്തിന്റെ കേന്ദ്രത്തിലേക്കാണ് മാർക്കിനെ എത്തിച്ചിരിക്കുന്നതെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗം കണ്ടെത്തി. മാർക്കിന്റെ സഹോദരി കാർലിൻ കക്കോര ബൈഡനെ കണ്ടതിനു ശേഷമാണ് ബൈഡൻ പ്രസ്താവന നടത്തിയത്. അഫ്ഗാനിസ്ഥാനിലെ അവസാന US ബന്ദികളെയും മോചിപ്പിക്കുന്നതുവരെ താലിബാന്റെ നിയമസാധുത പരിഗണിക്കില്ലെന്നും ബൈഡൻ പറഞ്ഞു. മാർക്കിനെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം താലിബാനുമായുള്ള എല്ലാ കൂടിക്കാഴ്ചകളിലും US നേവി വെറ്ററിന്റെ മോചനം US ഉന്നയിച്ചിട്ടുണ്ടെന്നും ബൈഡൻ പറഞ്ഞു. മാർക്ക് ഫ്രെറിക്സിനെ ബന്ദിയാക്കി നാളെ 2 വർഷം തികയുകയാണെന്ന് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് വക്താവ് പറഞ്ഞു. താലിബാനുമായുള്ള എല്ലാ മീറ്റിംഗുകളിലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് മാർക്കിന്റെ കേസ് ഉന്നയിച്ചിട്ടുണ്ട്. കൂടാതെ US പൗരനെ ബന്ദിയാക്കുമ്പോൾ താലിബാൻ അന്വേഷിക്കുന്ന നിയമസാധുത പരിഗണിക്കുന്നത് അസാധ്യമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിരുന്നു. അദ്ദേഹത്തിന്റെ മോചനം ഞങ്ങളുടെ മുൻഗണനകളിൽ ഒന്നാണ്. ഞങ്ങൾ താലിബാൻ നേതൃത്വത്തിന് വ്യക്തമായ സന്ദേശം അയക്കുന്നത് തുടരും. മാർക്കിനെ ഉടൻ തന്നെ സുരക്ഷിതമായി മോചിപ്പിക്കുക അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ന്യൂസ് ഡെസ്ക്, ന്യൂസിന്റെ മലയാളം.